വാത്സല്യമുള്ള എൻ്റെ സഹോദരങ്ങളെ, 2019 ആദ്യ ദിവസമാണ്. പുതുവത്സരത്തിൻ്റെ സൂര്യോദയം നമ്മൾ കണ്ടു കഴിഞ്ഞു. ആദ്യ മാസത്തിനെ നമ്മൾ വിളിക്കുന്ന പേര് ജാനുവരി എന്നാണ്. ഇതിൻ്റെ പിറകിലെ ഒരു ഗ്രീക്ക് മിത്തോളജിയുണ്ട്. ജാനുസ് എന്ന് പറയുന്ന ഒരു ദേവനുണ്ടായിരുന്നു ഗ്രീക്ക് മിത്തോളജിയിൽ. അദ്ദേഹം മുന്നോട്ടും പിറകോട്ടും നോക്കുന്ന വിധത്തിൽ പിറകിലെ രണ്ട് കണ്ണും മുമ്പിൽ രണ്ട് കണ്ണുമായിരുന്നു. പക്ഷേ ജാനുവരി മാസം ആരംഭിക്കുമ്പോൾ, പുതിയ വത്സരം ആരംഭിക്കുമ്പോൾ നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. മറ്റു പലർക്കും കാണാൻ കഴിയാത്ത 2019 കാണാൻ ദൈവം അനുഗ്രഹിച്ചതിന്. പിറകോട്ട് നമുക്ക് തിരിഞ്ഞു നോക്കണം. ഒരുപാട് കുറവുകൾ, കുറ്റങ്ങളൊക്കെ നമുക്ക് വന്നിട്ടുണ്ട്. അതിനൊക്കെ തിരുത്താൻ 2019 നമുക്ക് കാരണമാകട്ടെ. ഉറപ്പുള്ള തീരുമാനങ്ങൾ, കഠിനാധ്വാനത്തിലൂടെ നടപ്പാക്കുന്ന തീരുമാനങ്ങൾ, നിലനിൽപ്പിലൂടെ അഭിവൃദ്ധി പ്രാപിക്കുന്ന തീരുമാനങ്ങൾ നമുക്ക് പുതുവത്സരം ഉണ്ടാകണം. നീ വിശ്വസ്തനും നല്ലവനുമായ ഭൃത്യനാണ്. അതുകൊണ്ട് നീ എൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക. ഈ പുതുവത്സരം നമുക്ക് അനുഗ്രഹീതമാകാൻ നമുക്ക് വിശ്വസ്തരാകാം, നമുക്ക് വിശുദ്ധിയുള്ളവരാകാം, നമുക്ക് വിവേകമുള്ളവരാകാം. ഈ കൃപാഭിഷേക ധ്യാനത്തിൻ്റെ ദിവസങ്ങളിലേക്ക് അടുത്തൊരുങ്ങുന്ന നമുക്ക് അതിൻ്റെ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഒഴിവ് കിട്ടുന്ന എല്ലാ സമയങ്ങളിലും വചനം ഓർക്കുകയും ധ്യാനത്തിൻ്റെ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യണം. നിങ്ങൾ യാത്രകളിലൊക്കെ ആയിരിക്കുമ്പോഴും വണ്ടികളിൽ നല്ല പാട്ടുകൾ, നല്ല വചന പ്രഘോഷണങ്ങൾ കേൾക്കണം മക്കളെ. നമുക്ക് ഈ വചന പ്രഘോഷണത്തിൻ്റെ വിജയം പ്രാർത്ഥനയിലൂടെ കുറേ കൂടെ സുസജ്ജമാക്കാം. ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും കുടുംബങ്ങളെയൊക്കെ ഈ കൃപാഭിഷേക ധ്യാനത്തിലൂടെ അനുഗ്രഹിക്കാൻ കാരണമാകട്ടെ. പരിശുദ്ധ അമ്മയെ പ്രത്യേകമായിട്ട് ഓർക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഈ ജാനുവരി മാസം 1 അമ്മയുടെ മാധ്യസ്ഥം നമ്മുടെ ഈ ധ്യാനത്തിൻ്റെ വിജയത്തിന് കാരണമാകട്ടെ എന്ന് അമ്മയോട് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.